ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇഫ്താർ സ്നാക്ക് കണ്ട് നോക്കിയാലോ അപ്പോൾ ഇത് ചിക്കനൊന്നും വേണ്ട കേട്ടോ ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ ഒന്നും ഇല്ലാണ്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഇഫ്താർ സ്നേക്ക് ആണ് അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ബ്രെഡാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അപ്പോൾ ബ്രെഡ് വലിയ ബ്രെഡ് എടുക്കാൻ ശ്രദ്ധിക്കാം നല്ല സ്ക്വയർ പീസിലുള്ള നല്ല ബ്രെഡ് എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ എന്നിട്ട് അതിൻ്റെ അരിക ഒന്ന് കട്ട് ചെയ്തിട്ട് കളയാം എന്നിട്ട് ഇത് എത്രത്തോളം വേണം നമുക്ക് വേണം അതിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് എടുക്കുക കേട്ടോ ഇതുപോലെ സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബ്രെഡ് വാങ്ങിക്കുന്ന സമയത്ത് നല്ല ബ്രെഡ് തന്നെ നോക്കി വാങ്ങിക്കുക ചിലത് നല്ല ഉള്ള ബ്രെഡ് ഉണ്ടാവും അതൊന്നും ഇതിന് എടുക്കരുത് കേട്ടോ അതവിടെ മാറ്റി വെച്ചതിന് ശേഷം ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ ഫില്ലിങ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെളിച്ചെണ്ണ ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്താൽ മതി കേട്ടോ അപ്പോൾ ഈ ഒരു പേസ്റ്റ് നമ്മൾ റമൽനാഥൻ്റെ പ്രിപ്പറേഷനിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്ന ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ഫ്രീസറിൽ സൂക്ഷിച്ചാൽ സൂക്ഷിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതാദ്യം എണ്ണയിലിട്ടിട്ടൊന്ന് അതിൻ്റെ പച്ചമണം വരെ ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് അതും ഇതിലേക്ക് ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അത് വഴന്ന് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക അതുപോലെ ഒരു കാൽ ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് നമുക്കൊരു അര ടീസ്പൂണ് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണ് ഗരം മസാല കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് അങ്ങനെ കാശ്മീരി മുളക് പൊടി അത്രയും എരിവൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഞാൻ ഈ ഒരു ഗരം എന്താ പറയുക ഗരം മസാല ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം അത് നമ്മുടെ എരിവിനനുസരിച്ചാട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് ഞാനൊരു അര ടീസ്പൂണ് കുരുമുളക് പൊടിയാണ് കേട്ടോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിൻ്റെയൊക്കെ ആ ഒരു ആ ഒരു മസാലയുടെ കുത്തൊക്കെ ഒന്ന് വരെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ അതിലിട്ടിട്ട് ഇപ്പോൾ നമ്മൾ ഈ മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ ചേർത്തിട്ടില്ല അത് ആദ്യം ചേർത്ത് കൊടുത്താലും മതിയിട്ട് ആ സവാള വയറ്റുന്ന സമയത്ത് അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഉപ്പ് ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു അര ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എല്ലാ ഭാഗത്തേക്കും ഉപ്പൊക്കെ ഒന്ന് എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം കുറച്ച് മല്ലിയില നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ലൊരു ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് മല്ലിയില ചേർക്കുന്നത് സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ നമ്മളിതാ ചിക്കനൊക്കെ പകരമായിട്ട് ഇതാ മുട്ട രണ്ട് കൊഴുമുട്ട പുഴുങ്ങിയെടുത്തിട്ട് ചെറിയ പീസായിട്ട് കട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും മതി അപ്പോൾ എപ്പോഴും ചിക്കൻ വെച്ചിട്ട് ഇഫ്താർ സ്നേക്ക് ഒക്കെ ഉണ്ടാക്കിയൊന്നും ഈ രീതിയിൽ മുട്ട വെച്ചിട്ടും ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫില്ലിങ് മാറ്റി പിടിക്കാം കേട്ടോ ചിക്കൻ വെച്ചിട്ടും ചെയ്യാം അതിന് പകരം നിങ്ങൾക്ക് ചിക്കനും യൂസ് ചെയ്യാം അപ്പം മുട്ടയുടെ ഷ്ടുള്ളവർ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണം അപ്പം ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്താൽ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആവും കേട്ടോ ഇത്രയേ ഉള്ളൂ ഫില്ലിങ്ങ് ഇനി നമുക്ക് ഒരു മൈദ വെച്ചിട്ടൊരു പശ തയ്യാറാക്കിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ബൗളിലേക്ക് കുറച്ച് മൈദ ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളവും ചേർത്തിട്ട് നല്ല തിക്കായിട്ടുള്ള ഒരു ബാറ്റർ ആക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ബ്രെഡ് കൊട്ടിക്കാൻ വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഇനി ആദ്യം നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ കട്ട് ചെയ്ത് സൈഡൊക്കെ മാറ്റി വെച്ചിട്ടുള്ള ബ്രെഡ് ഓരോ പീസ് എടുത്തിട്ട് ഇതുപോലെ റോളർ വെച്ചിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക നമുക്ക് ഫോൾഡ് ചെയ്യുമ്പോൾ പൊട്ടിപ്പോകില്ല ഇതുപോലെ ചെയ്തെടുത്താൽ അപ്പോൾ നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക അപ്പോൾ ഇങ്ങനെ നല്ല തിന്നായിട്ടുള്ള ഒരു പീസായിട്ട് നമുക്ക് കിട്ടും എന്നിട്ട് അതിൻ്റെ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുക്കാം മുട്ടയുടെ ഫില്ലിങ് വെച്ച് കൊടുക്കുക അതിനുശേഷം അതിൻ്റെ ഈ ഒരു മൂന്ന് സൈഡിലും നമുക്ക് പശ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം ഈ മൈദയുടെ പശ വെച്ചിട്ട് മൂന്ന് സൈഡും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക മൂന്ന് ഭാഗവും അതുപോലെ ഒട്ടി ഇങ്ങനെ പശ വെച്ചതിന് ശേഷം ഇതുപോലെ അങ്ങ് ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ പൊട്ടിപ്പോകൊന്നുമില്ല അപ്പം നല്ല ബ്രെഡ് എടുത്തിട്ടില്ലെങ്കിൽ പൊട്ടിപ്പോവാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ആക്കി എടുക്കുക ഇതുപോലെ എല്ലാം അങ്ങനെ ചെയ്തെടുക്കാം ഇതേ മെത്തീരിയൽ തന്നെ എല്ലാം ചെയ്തെടുക്കുക ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം ഇതുപോലെ നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില ഉണ്ടാവും വലിയ ഹോളൊക്കെ അങ്ങനെയൊക്കെ ആകുമ്പോൾ അത് പൊട്ടിപ്പോവാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിക്കാം കേട്ടോ അപ്പം അങ്ങനെ പശ വെച്ചിട്ട് വീണ്ടും ഒട്ടിച്ച് കൊടുക്കുക അപ്പോൾ ഫില്ലിംഗ് ഒന്നും ഒരുപാട് അങ്ങ് കുത്തി നിറയ്ക്കേണ്ട കുറച്ചൊക്കെ ഒരു മിനിമം ലെവലിൽ ഫില്ലിങ് വെച്ച് കൊടുത്താൽ മതി അപ്പോൾ എല്ലാം ഞാൻ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് നമ്മൾ ഈ ഒരു മൈദയുടെ ബാറ്ററിലേക്ക് കുറച്ചുകൂടെ വെള്ളം നല്ല ലൂസായിട്ടുള്ള എടുക്കുക അതിലേക്ക് കുറച്ച് ഉപ്പും ഒരു രണ്ട് മൂന്ന് നുള്ള കുരുമുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ലൂസ് ആയിട്ടുള്ള ബാറ്റർ ആക്കി എടുക്കുക ഇതിൽ ഡിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ പിന്നെ ഈ ഒരു സേമിയയിൽ കവർ ചെയ്യുന്നത് അപ്പോൾ ഇത് തിന്നായിട്ടുള്ള സേമിയ ഉണ്ടല്ലോ അതാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതാവുമ്പോൾ നമ്മുടെ സ്നാക്ക് ഒന്നുകൂടെ നല്ല ക്രിസ്പിയും ഉണ്ടാവും കാണാൻ നല്ല മുഞ്ചും ഉണ്ടാവും ഈ ഒരു സേമിയത്തിൽ കോട്ട് ചെയ്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് നമുക്ക് ആ മൈദയുടെ ബാറ്ററിൽ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഈ ഒരു സേമിയത്തിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക ഇതാ ഇതുപോലെ നല്ല സി തിന്നായിട്ടുള്ള എടുക്കാൻ ശ്രദ്ധിക്കട്ടെ എന്നാലും നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാനൊക്കെ ഉണ്ടാകാൻ പറ്റുള്ളൂ പിന്നെ ബാക്കി കുറച്ച് ബ്രെഡ് ക്രംസിലും കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം സേമിയെ കയ്യിലില്ലാത്തവരുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്താലും മതി എന്നിട്ട് ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് വറുത്തു കുരാം ഉള്ളിലൊന്നും വേവേണ്ട ആവശ്യം ഒന്നുമില്ലല്ലോ പിന്നെ ബ്രെഡാണ് ഒരുപാട് സമയം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടാലും ബ്രെഡ് എണ്ണ കുടിക്കും അപ്പോൾ അങ്ങനെ ഒന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തിട്ട് ും അതൊന്നും ഇല്ല എന്നാലും നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ട് വെറൈറ്റി ആയിട്ട് കഴിക്കാൻ പറ്റും നല്ല അടിപൊളി സ്നാക്കായിട്ട് നമുക്ക് കിട്ടും പിന്നെ നമ്മളിത് മൈദയുടെ ആ ഒരു ബാറ്ററിൽ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് സമയം ഡിപ്പ് ചെയ്തുകൊണ്ടിരിക്കരുത് ബ്രെഡാണ് നല്ല സോഫ്റ്റ് ആവും അപ്പോൾ നമുക്ക് കുഴഞ്ഞു പോകും അപ്പം നമുക്ക് കയ്യിൽ പിടിക്കാൻ പറ്റാത്ത രീതിയിലാവും അപ്പോൾ അങ്ങനെ എങ്ങാനും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം ഫ്രീസറിൽ വെച്ചാൽ മതിയിട്ട് ഇങ്ങനെ കോട്ട് ചെയ്തതിന് ശേഷം ഫ്രീസറിൽ വെച്ചതിന് ശേഷം ഒരു അരമണി ഒരു മണിക്കൂറോ അല്ലെങ്കിൽ അരമണിക്കൂറൊക്കെ ഫ്രീസറിൽ വെച്ച് സെറ്റ് സെറ്റായതിനു ശേഷം ഓയിലിട്ടിട്ട് ഫ്രൈ ഇത് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുഴഞ്ഞു പോയത് നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റും അപ്പം നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല െങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല പുതിയൊരു അടിപൊളി റെസിപ്പിയായിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം അതുവരേക്കും ബായ് താങ്ക്